പ്ലസ് വൺ തുല്യതാ പരീക്ഷ സംസ്ഥാനത്തെ ഏറ്റവും മുതിർന്ന പഠിതാവിനെ ആലപ്പുഴ ജില്ലാ പഞ്ചായത്തിന്റെ നേതൃത്വത്തിൽ ആദരിച്ചു. ഞാനൊരു കയർ ഫാക്ടറി തൊഴിലാളിയായിരുന്നു. അതായത് ഈ ഗ്രാമപ്രദേശങ്ങളിലെ ചെറുകിട കയർ ഫാക്ടറികളിലെ പണിയെടുത്തിരുന്ന ഒരു തൊഴിലാളി എൻ്റെ അച്ഛനും അതായിരുന്നു. അതിൻ്റെ തുടർച്ചയായിട്ടാണ് ഞാനും കയർ ഫാക്ടറി തൊഴിലാളിയായത്. പിന്നെ ജീവിതത്തിലെ കയർ ഫാക്ടറി തൊഴിലാളിയായി, വീടി തൊഴിലാളിയായി, മൈക്കാട് പണിക്ക് പോയി. അവസാനം ഞാൻ എത്തിപ്പെട്ടത് സെക്യൂരിറ്റി മേഖലയിലാണ്. ഒരു 9 വർഷക്കാലത്തോളം തുടർച്ചയായിട്ട് ഭീമാ ജുവലേഴ്സിലെ സെക്യൂരിറ്റി ആയിരുന്നു. 60 വയസ്സ് കഴിഞ്ഞതിന് ശേഷമാണ് അവിടുന്ന് പോരുന്നത്. പിന്നെ പഠിക്കാനുണ്ടായ കാരണമെന്ന് പറയുന്നത് എൻ്റെ അമ്മ എന്നൊരു 10-ാം ക്ലാസ്സുകാരനായി കാണണമെന്ന് താല്പര്യപ്പെട്ടിരുന്നു. അന്നത്തെ കാലത്തെന്ന് പറഞ്ഞാൽ 10-ാം ക്ലാസ് പാസ്സായെന്നാൽ ജോലി കിട്ടുക എന്നുള്ളത്, സർക്കാർ ജോലി കിട്ടുക എന്നുള്ളത് വളരെ പ്രയാസം കുറഞ്ഞ ഒരു കാലഘട്ടമാണ്. ആ ആഗ്രഹത്തോടുകൂടിയാണ് 10-ാം ക്ലാസ്സുകാരനാകണമെന്നുള്ള ആഗ്രഹം അമ്മ മനസ്സിൽ സൂക്ഷിച്ചത്. പക്ഷെ അതെനിക്ക് സാധിച്ചു കൊടുക്കാൻ കഴിഞ്ഞില്ല എന്ന നല്ല പ്രായം. സ്കൂളിന് എത്ര വരെ പഠിച്ചു? ഞാൻ സെന്റ് ജോസഫ് സ്കൂളിലെ 6-ാം ക്ലാസ്സില്. ഞാൻ പനയക്കുളങ്ങര പഠനം തുടങ്ങി. അവിടുന്ന് താമസം മാറിയപ്പോൾ പൂന്തോട്ടം സ്കൂളിൽ. അവിടുന്ന് പിന്നെ 5-ാം ക്ലാസ്സിലേക്ക് ജയിച്ച് സെന്റ് ജോസഫിലാണ് വന്നു. അവിടെ 6-ാം ക്ലാസ്സിലെ പഠനം പൂർത്തിയാക്കാൻ എനിക്ക് കഴിഞ്ഞില്ല. അത് എൻ്റെ കുഴപ്പം കൊണ്ടാണ്. പ്ലസ് വൺ തുല്യതാ പരീക്ഷയിൽ സംസ്ഥാനത്തെ ഏറ്റവും മുതിർന്ന പഠിതാവിന് ജില്ലാ പഞ്ചായത്തിന്റെ ആദരം. ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് കെ ജി രാജശ്രീയുടെ നേതൃത്വത്തിലാണ് 78-കാരനായ പി ഡി ഗോപിദാസിനെ പരീക്ഷാ കേന്ദ്രമായ അമ്പലപ്പുഴ കെ കെ കുഞ്ചുപിള്ള മെമ്മോറിയൽ ഹയർ സെക്കൻഡറി സ്കൂളിലെത്തി ആദരിച്ചത്. ക്ഷേമകാര്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി അധ്യക്ഷൻ ടി എസ് താഹ, ജില്ലാ പഞ്ചായത്ത് അംഗം ആർ റിയാസ്, അമ്പലപ്പുഴ തെക്ക് ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് ശോഭാ ബാലൻ, ബ്ലോക്ക് പഞ്ചായത്ത് സ്റ്റാൻഡിംഗ് കമ്മിറ്റി അധ്യക്ഷ ശ്രീജ രതീഷ്, അമ്പലപ്പുഴ തെക്ക് പഞ്ചായത്ത് ആരോഗ്യ വിദ്യാഭ്യാസ സ്റ്റാൻഡിംഗ് കമ്മിറ്റി അധ്യക്ഷ അപർണ സുരേഷ് എന്നിവർ പങ്കെടുത്തു. ജില്ലയിലെ പ്രായം കുറഞ്ഞ പഠിതാവായ 21-കാരൻ ആഷിഖ് ഹ്യൂമാനിറ്റീസ് ഐച്ഛിക വിഷയമായി എടുത്ത് പരീക്ഷ എഴുതുന്നതും ഇതേ സ്കൂളിലാണ്. നമ്മുടെ ജില്ലയിൽ ഏറ്റവും പ്രായം കൂടിയാണ് ശ്രീ ഗോപിദാസ് ചേട്ടനെ കാണാനാണ് ഇവിടെ എത്തിയിരിക്കുന്നത്. ഗോപിദാസ് ചേട്ടനെ സംബന്ധിച്ച് പഠനം ഒരു ലഹരിയായിട്ട് എടുത്തിരിക്കുകയാണ്. കാരണം നമ്മുടെ സാക്ഷരതാ മിഷനിലൂടെ 7-ാം തരവും അതിനുശേഷം 10-ാം തരവും ഇപ്പോൾ പ്ലസ് ടുവും പരീക്ഷയിലേക്ക് കടക്കുകയാണ്. ഗോപിദാസേട്ടൻ്റെ സ്വപ്നം എന്ന് പറയുന്നത് അഡ്വക്കേറ്റ് ആകുക എന്നുള്ളതാണ്. വലിയ ഊർജ്ജസ്വലനായിട്ട് പഠനം നേരത്തെ സൂചിപ്പിച്ചതുപോലെ ലഹരിയായിട്ട് കണ്ടുകൊണ്ട് കടന്നു വന്നിരിക്കുകയാണ്. എല്ലാവർക്കും ഒരു മോഡലാവും. നമ്മുടെ ജില്ലയെ സംബന്ധിച്ച സാക്ഷരതാ പ്രവർത്തനം വളരെ നന്നായിട്ട് നടക്കുന്ന ഒരു ജില്ലയാണ്. ഇപ്പോൾ ഗോപിദാസേട്ടൻ എല്ലാവർക്കും ഒരു മാതൃക. കഴിഞ്ഞ പ്രാവശ്യമാണെങ്കിൽ സിനിമാ നടി ശ്രീമതി ലീന ആന്റണി ഇതുപോലെ തന്നെ നമ്മുടെ 10-ാം തരവും പ്ലസ് ടു തലത്തിലേക്കും കടന്നു വന്നു. ഈ രീതിയിൽ വളരെ മാതൃകയായിട്ട് ധാരാളം പേർ സാക്ഷരതയുടെ മേഖലയിലേക്ക് കടന്നു വരുന്നു. സംസ്ഥാന ഗവൺമെന്റ് 1 നവംബർ കൂടി നമ്മുടെ സംസ്ഥാനത്തെ ഡിജിറ്റൽ സാക്ഷരത കൈവരിക്കുന്ന സംസ്ഥാനമാക്കി മാറ്റുന്നതിന് വേണ്ടിയിട്ടുള്ള പ്രവർത്തനങ്ങൾ തുടങ്ങിക്കഴിഞ്ഞിരിക്കുന്നു. അപ്പൊ ഇതെല്ലാം വരുംകാലങ്ങളിൽ കേരളം ഒരു മാതൃകയായി മാറാൻ പോവുകയാണ്. സ്നേഹത്തോടുകൂടി ഗോപിദാസ് ചേട്ടനെ ഹൃദയത്തോട് ചേർത്ത് നിർത്തി അഭിനന്ദിക്കുകയാണ്. എല്ലാവിധ വിജയാശംസകളും നേരുന്നു. ഗോപിദാസ് ചേട്ടന് മാത്രമല്ല പരീക്ഷ എഴുതിയ മുഴുവൻ കുട്ടികൾക്കും, അവരെല്ലാം നല്ല ഊർജ്ജസ്വലമായിട്ട് ഒരു കാലത്ത് പഠിക്കാൻ കഴിയാതെ പോയിരുന്നവർ സാക്ഷരതയിലേക്ക് കടന്നുവന്ന് അവരുടെ ആഗ്രഹങ്ങൾ, അവരുടെ സ്വപ്നങ്ങൾ സാക്ഷാത്കരിക്കാനുള്ള പരിശ്രമത്തിലാണ്. എല്ലാവർക്കും വിജയാശംസ നേരുന്നു.